നന്മ നിറഞ്ഞ ഒരു ശുഭദിനം നേരുന്നു എല്ലാ പ്രിയമുള്ളവർക്കും. ആത്മാർത്ഥമായ ശുഭദിനം. തുടർച്ച എന്ന് പറയുന്നത് ഒരു സ്വാഭാവിക സാധ്യതയാണ്. അത് പ്രസക്തവും പ്രയോജനകരവുമാകണമെങ്കിൽ തുടക്കവും നന്നാവണം. മനസ്സിലായിട്ടുണ്ടാവില്ല അല്ലേ? പറയാം. പിന്നാലെ വരുന്നവർക്ക് ശരിയായ കാഴ്ചകളും പാഠങ്ങളും സമ്മാനിക്കാൻ മുൻപേ പോകുന്നവർക്ക് കടമയുണ്ട് എന്നാണ് അർത്ഥം. ഓരോ പ്രശ്നം നേരിടുമ്പോഴും അത് ജീവിതാവസാനവും ലോകാവസാനവുമാണെന്ന് കരുതിയിരിക്കുമ്പോഴാണ് അതിനേക്കാളും വലിയ മറ്റൊന്നിനെ നമുക്ക് അഭിമുഖീകരിക്കേണ്ടി വരിക. മുട്ടപ്പം വെള്ളത്തിൽ നടന്ന് ശീലിച്ചവർക്ക് അരക്കപ്പം വെള്ളത്തിൽ ബാലൻസ് നഷ്ടപ്പെടില്ല. ആദ്യം ഇറങ്ങുന്നത് തന്നെ ആഴത്തിലേക്കാണെങ്കിൽ അത് അനർത്ഥം വരുത്തി വെക്കും. ചെറിയ അപായ വഴികളിലൂടെ നടന്ന് ശീലിക്കണം. മുന്നൊരുക്കവും മുൻകരുതലും അവ നമ്മെ പഠിപ്പിക്കും. നിരന്തര പരിശ്രമം മാത്രമാണ് ഒരാളെ വിജയ വഴിയിൽ നിലനിർത്തുന്നത്. നിരന്തരം എന്ന വാക്ക് വൈശിഷ്ട്യത്തിന്റെ പര്യായമായി തന്നെ ഉപയോഗിക്കുന്നു. എത്ര നാൾ മികവോടെ തുടരുന്നു എന്നതാണ് എത്ര മികവോടെ നിലനിൽക്കുന്നു എന്നതിന്റെ അടിസ്ഥാനം. പ്രാഗൽഭ്യമുള്ള എല്ലാവരും പ്രഗത്ഭരല്ല. നിരന്തരം പരിശ്രമിക്കുന്നവരും പ്രാഗൽഭ്യത്തിന്റെ ഉച്ചസ്ഥായിയിലെത്തിയ ശേഷവും സ്വയം ശിക്ഷണം തുടരുന്നവരും മാത്രമാണ് എക്കാലത്തെയും ശ്രേഷ്ഠ മാതൃക. നമ്മളെല്ലാവരും എത്തിച്ചേരാൻ ആഗ്രഹിച്ച സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ ലഭിക്കുന്ന ആവേശത്തിനും ആരവങ്ങൾക്കും ഇടയിൽ വളരാൻ ഇനിയുമുണ്ട് എന്ന ചിന്ത പലപ്പോഴും നമ്മൾ മറക്കും. ഇനി ഒന്നും നേടാനില്ല എന്ന് ഉറപ്പിച്ചുള്ള വിശ്രമം ഒരാളുടെ കഴിവിന്റെയും പോരാട്ടത്തിന്റെയും അന്ത്യവിശ്രമമാണ്. ഒരു തവണ വിജയിക്കാൻ 100 തവണ പരാജയപ്പെട്ടിട്ടുണ്ടാകും, ഉണ്ടാകണം. ഒരു ശരിയിലേക്ക് എത്താൻ 1000 തെറ്റുകൾ വരുത്തിയിട്ടുണ്ടാകും, ഉണ്ടാകാം. അവസാനത്തെ ഒരു ശരി കാണാനും അഭിനന്ദിക്കാനും ഒരുപാട് പേരുണ്ടാകും. എന്നാൽ മുമ്പ് ആരുമറിയാതെ നീന്തിക്കേറിയ സങ്കടക്കടലുകൾ, പരിഹാസങ്ങൾ, ഇവയ്ക്കൊന്നും വിലയിടാൻ ആരുമുണ്ടാവില്ല എന്ന് മാത്രമല്ല ആർക്കുമാവുകയുമില്ല. എത്തിയ ഉയരത്തിൽ തുടരണമെങ്കിൽ ശക്തമായ ഇച്ഛാശക്തി വേണം. പിന്നെയോ നിരന്തരമായ പരിശ്രമവും വേണം. ആത്മാർത്ഥമായ സുഖദിനം നേരുന്നു. നന്മയുടേതാകട്ടെ ഇന്നത്തെ ദിവസം.